കേരളത്തിലടക്കം വലിയ ചലനമുണ്ടാക്കാൻ ബിഗ് ബോസ് ഷോയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. എന്നാൽ ബിഗ് ബോസിലേക്ക് താരങ്ങൾക്ക് പകരം സാധാരണക്കാരായ ആളുകൾ വരുന്നതിനെ പറ്റി ചിന്തിച്ചാൽ എങ്ങനെയുണ്ടാവും? ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ലെങ്കിലും അങ്ങനൊരു ചാൻസ് വേണമെന്നാണ് ബിഗ് ബോസ് ആരാധകരും ആഗ്രഹിക്കുന്നത്. വൈകാതെ സാധാരണക്കാർക്കും ബിഗ് ബോസിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്ത. തമിഴ് ബിഗ് ബോസ് ആണ് ആദ്യമായി അത്തരമൊരു തീരുമാനമെടുത്തിരുന്നത്. നിങ്ങൾക്കും പങ്കെടുക്കാം എന്ന് പറഞ്ഞാണ് പ്രൊമോ വന്നിരുന്നത്. തമിഴിന്റെ 6ാം സീസണിലാണ് ഇത്തരമൊരു അവസരമൊരുക്കിയത്. മുഴുവൻ മത്സരാർത്ഥികൾക്കും സാധാരണക്കാരാവാൻ സാധിക്കില്ല. എന്നാൽ കുറച്ച് സെലിബ്രിറ്റികളുടെ ഇടയിൽ സാധാരണക്കാരും ഉണ്ടായേക്കാം. മലയാളത്തിന്റെ 5ാമത്തെയോ 6ാമത്തെയോ സീസണിൽ ചിലപ്പോൾ ഇതുപോലെ സാധാരണക്കാരെ കൊണ്ടുവന്നേക്കാം. ഇനി സാധാരണക്കാർക്ക് ബിഗ് ബോസിൽ പങ്കെടുക്കാനുള്ള അവസരം ആദ്യ ഓഡീഷനിലൂടെയാണ്. അതിന്റെ പ്രമോ ചാനൽ പുറത്തുവിട്ടിരുന്നു. അതിൽ അവതാരകനായി കമൽഹാസന് പകരം 5ാം സീസണിൽ വിന്നറായ രാജുവാണ് സംസാരിച്ചത്. മലയാളത്തിലും ഇതുപോലെയാണെങ്കിൽ ഓഡീഷൻ കോളുകൾ ഏഷ്യാനെറ്റിലൂടെ വരും. തമിഴിലെ പ്രമോയിൽ ഒരു ചായക്കടക്കാരൻ ബിഗ് ബോസിൽ പോകാനൊരുങ്ങുന്നതാണ് കാണിക്കുന്നത്. വിജയ് .star.tv.com എന്ന വെബ്സൈറ്റിലൂടെയാണ് ബിഗ് ബോസിലേക്ക് പോവാനുള്ള അപേക്ഷ അയക്കേണ്ടത്. നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്ന വീഡിയോയും ഇതിൽ കൊടുക്കണം. 18 വയസ്സിനും 64 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ബിഗ് ബോസിലേക്ക് പോവാനുള്ള അവസരം ലഭിക്കുക. ഇന്ത്യൻ പൗരനാവണം തുടങ്ങി ഒട്ടനവധി നിയമാവലി കൂടിയുണ്ട്. ഇതെല്ലാം കണ്ട് അവർക്ക് പറ്റുന്ന ആളാണെന്ന് മനസ്സിലായാൽ അവരെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കും. മറ്റു ഭാഷകളിലെ ബിഗ് ബോസിലും മുൻപ് സാധാരണക്കാർ വന്നിരുന്നു. ഹിന്ദിയിൽ 10ാം സീസണിലാണ് ആദ്യമായി ഒരു സാധാരണക്കാരൻ പങ്കെടുത്തത്. ഹിന്ദിയിൽ വന്ന സാധാരണക്കാരനായ മൻവീറാണ് വിന്നറായതും.